Hi, this is Naveen Kumar. You cannot change your destiny, but you can change your habits, and that habits can change your destiny. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റി മറിക്കാനൊന്നും കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റി മറിക്കാം. ആ ശീലങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയെ മാറ്റി മറിക്കും. ഇന്ത്യയുടെ മിസൈൽ മാൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. ശീലങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ഹാബിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വ്യക്തമാണ് ഈ വാക്കുകളിലൂടെ. നമുക്കും ആർജിച്ചെടുക്കാൻ കഴിയുന്ന, 5 പൈസ ചെലവില്ലാതെ നമുക്കും ആർജിച്ചെടുക്കാൻ കഴിയുന്ന, ജീവിതത്തിലെ ഏത് മേഖലയിലും വിജയിക്കാൻ സഹായിക്കുന്ന 6 ശീലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ ശീലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ബി ഓൺ ടൈം. സമയം പാലിക്കാൻ തയ്യാറാവുക. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു സമയത്ത് ചെല്ലാമെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സമയം പാലിക്കാൻ തയ്യാറാവണം. ഒരാളെ ഇത്ര മണിക്ക് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫോൺ ചെയ്തിരിക്കണം. ഇത്ര സമയത്ത് ഒരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മെയിൽ അയച്ചിരിക്കണം. അങ്ങനെ സമയം പാലിക്കുന്ന ഒരു ശീലം, കൃത്യനിഷ്ഠ എന്നുള്ള ശീലം, ഈ ശീലം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ആർജിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത തന്നെ കൂട്ടാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാണ് ബി ഓൺ ടൈം എന്നുള്ള ഈ ഒരു ശീലം. നമുക്ക് സമയം പാലിക്കുന്ന ശീലമില്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റിമൈൻഡർ സെറ്റ് ചെയ്തോ, അതല്ലെങ്കിൽ ഒരു പോക്കറ്റ് ഡയറിയിൽ സമയം കൃത്യമായി എഴുതി വെച്ച് അത് പാലിച്ചോ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. ഈ ശീലം നമുക്ക് മുൻപോട്ടുള്ള യാത്രയെ വളരെ എളുപ്പമാക്കി തരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ബി ഓൺ ടൈം എന്നുള്ള ശീലമാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട 1 ശീലം. 2, ടേക്ക് എഫേർട്സ്. എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക, പരിശ്രമിക്കാൻ തയ്യാറാവുക. ഒരു കോട്ടുണ്ട്, യുവർ എഫേർട്സ് മേ ഫെയിൽ ബട്ട് നെവർ ഫെയിൽ ടു മേക്ക് ആൻ എഫേർട്ട്. നിങ്ങളെടുക്കുന്ന എഫേർട്ടുകളൊക്കെ ഒരുപക്ഷെ പരാജയപ്പെട്ടെന്നിരിക്കും, പക്ഷേ ഒരിക്കലും എഫേർട്ട് എടുക്കാൻ പരാജയപ്പെടരുത്. കാരണം ഒരുപാട് ആളുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം, പല ആൾക്കാർക്കും വിഷമമുള്ളത് ഞാൻ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ടല്ലോ എന്നോർത്തിട്ടല്ല. അവർ കൂടുതൽ വിഷമപ്പെടുന്നത് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ ആ എഫേർട്ട് അന്ന് എടുത്തില്ലല്ലോ, അന്ന് ഇത് എടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്താവുമായിരുന്നു, ഇത് പറഞ്ഞാണ് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നത്. അതുകൊണ്ട് എഫേർട്ട് എടുക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടൊരു അവസരം കിട്ടിയാലും അവിടെ എഫേർട്ട് എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഞാൻ എഫേർട്ട് എടുക്കും, ഞാൻ എഫേർട്ട് എടുത്ത് തന്നെ മുൻപോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ മനസ്സിലെ തന്നെ എഫേർട്ട് എടുക്കാൻ വില്ലിംഗ് ആവുന്ന ഒരു മനോഭാവം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഇതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഇടത്തരം കാര്യമാണെങ്കിലും എഫേർട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റായി, നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമ്മുടെ മുന്നിൽ എത്ര വലിയ വെല്ലുവിളി വന്നാലും അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഹാബിറ്റാണ് എഫേർട്ട് എടുക്കാനുള്ള ആ ഒരു ഹാബിറ്റ്. നിങ്ങൾ തയ്യാറാണോ എഫേർട്ട് എടുക്കാൻ? അങ്ങനെയാണെങ്കിൽ വീഡിയോയുടെ താഴെ ഐ ആം റെഡി ടു ടേക്ക് എഫേർട്ട് എന്ന് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. 3, ബി ഓൺ ഹൈ എനർജി. ഒരു ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാവുക. ഫിസിക്കലായി എക്സസൈസ് ചെയ്തും മാനസികമായി മോട്ടിവേഷനായ കാര്യങ്ങൾ കേട്ടും അത്തരത്തിൽ എപ്പോഴും ഒരു ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ വെറുതെ ആ കാര്യം ചെയ്ത് പോവുകയാണ് എന്ന് ആളുകൾ ധരിക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്ത് പോകുമ്പോൾ അത് കാണുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്ക് തോന്നണം. അത്തരത്തിലൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹൈ എനർജി ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗുണം മാത്രമല്ല കിട്ടുന്ന, അവർക്കൊരു എനർജി കൂടി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ബി ഓൺ ഹൈ എനർജി. ചെയ്യുന്ന കാര്യങ്ങൾ എനർജറ്റിക് ആയി ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് മൂവ് ചെയ്യാൻ സഹായകരമാവട്ടെ. അത്തരത്തിൽ ബി ഓൺ ഹൈ എനർജി എന്നുള്ള ഡിസിഷൻ എടുക്കണം. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ വെല്ലുവിളികൾ വരുമ്പോഴും ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. കാരണം ഈ ഹൈ എനർജിയിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് മുന്നിലുള്ള നേരത്തെ പറഞ്ഞുള്ള പല വെല്ലുവിളികളെയും പല പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ പോലും അറിയാതെ സൃഷ്ടിക്കപ്പെടും. ബി ഓൺ ഹൈ എനർജി എന്നുള്ളതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട 3 ശീലം. 4, ബി കോച്ചബിൾ. നിങ്ങൾ കോച്ചബിളായ ഒരു വ്യക്തിയായി മാറണം. നിങ്ങൾക്ക് പല മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. അത്തരത്തിലുള്ള ലീഡേഴ്സിനെ കിട്ടുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും നമ്മളോട് ചെയ്യാൻ പറയും, പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരും. ആ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെ, ആ കോച്ച് ചെയ്ത് തരുന്ന കാര്യങ്ങളെ, ആ മെൻറ്റർ ചെയ്ത് തരുന്ന കാര്യങ്ങളെ, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. ബി കോച്ചബിൾ, അല്ലെങ്കിൽ ബി ലേണബിൾ, പഠിക്കാൻ തയ്യാറാവുന്ന ഒരു മനോഭാവം. ഈ ഒരു മനോഭാവം നമ്മുടെ ഒരു ശീലമായി മാറണം. എന്ത് കാര്യവും പഠിക്കാൻ റെഡിയാണ്, ഐ ആം റെഡി ടു ലേൺ. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായും ഇങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഭംഗിയായി എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ തന്നെ, ചെയ്യുന്ന പ്രവൃത്തികളിൽ തന്നെ കൂടുതൽ ഭംഗിയായ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ, കൂടുതൽ മനോഹരമായ പെർഫോമൻസ് ഉണ്ടാക്കാൻ അതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബി ലേണബിൾ, അല്ലെങ്കിൽ ബി കോച്ചബിൾ എന്നുള്ള 4 ശീലം. 5, ഡൂയിങ് എ ലിറ്റിൽ എക്സ്ട്രാ. കുറച്ചുകൂടി ചെയ്യാൻ തയ്യാറാവുക. എന്ത് കാര്യം ഏൽപ്പിച്ചാലും ആ കാര്യം ഫിനിഷ് ചെയ്തു കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടിക്ക് പോവാം എന്ന് ചിന്തിക്കാതെ ആ കാര്യം ഫിനിഷ് ചെയ്താലും ഒരു പടി കൂടി മുൻപോട്ട് പോകാൻ തയ്യാറാവുക. മനസ്സിലാക്കണം, ഹൈ പെർഫോമൻസ് കാണിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്ന മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ചെയ്തിട്ടല്ല, മറിച്ച് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ ചെയ്യണോണ്ട. ആ കുറച്ച് കൂടുതൽ ചെയ്യാനുള്ള കാരണം എന്താണ്? കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ലിറ്റിൽ എഫേർട്ട് കൂടുതൽ ഇടാമെങ്കിൽ, ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടാമെങ്കിൽ, തീർച്ചയായും നമ്മുടെ
പെർഫോമൻസിൻ്റെ ഔട്ട്പുട്ടും കുറച്ച് കൂടുതലായിരിക്കും. അത് എല്ലാ മേഖലയിലും വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, അതിനോടൊപ്പം അതിൽ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. എത്രത്തോളം നമുക്ക് അതിൽ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം കൊടുക്കുക. എ ലിറ്റിൽ എക്സ്ട്രാ, അൻ എക്സ്ട്രാ എഫേർട്ട് ഇതിടാൻ കൂടി തയ്യാറാവുക. വിജയിച്ച ആളുകളൊക്കെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ശീലമാണ്, നമുക്കും തുടങ്ങാം ഈ ഒരു ശീലം, എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ശീലം. 6, ബി പ്രിപ്പയർഡ്. എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഭാഗ്യമുണ്ടായെന്ന് നമ്മൾ പറയുന്നത്? കാരണം അവർക്ക് അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ആ അവസരം വരുമെന്ന് അവർ മനസ്സിൽ കരുതുകയും ആ അവസരത്തിന് അനുസൃതമാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളും മുൻകൂട്ടി പല അവസരങ്ങളും കണ്ടുകൊണ്ട് പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ അവസരം വരുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും, വിജയിക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡായി ചെയ്യാൻ തയ്യാറാവുക. അതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും വലിയ കാര്യം ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് ഒരു പൊതുവേദി സംസാരിക്കാൻ അവസരം കിട്ടുകയാണ്, ആ അവസരം കിട്ടുന്ന സമയത്ത് കയറി എന്തെങ്കിലും പറയാതെ അതിനുവേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനുവേണ്ടി മൊബൈൽ റെക്കോർഡ് ചെയ്ത് കേട്ടുവെക്കുക. ഇത്തരത്തിൽ പല പ്രാക്ടീസുകൾ ചെയ്ത് പല രീതിയിൽ നമ്മൾ പ്രിപ്പയർഡായി മാറിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. എന്താ ഗുണം? ഇങ്ങനെ പ്രിപ്പയർ ചെയ്താലുള്ള ഗുണം, എന്ത് കാര്യത്തിനും പ്രിപ്പയർഡ് ആയിരുന്നാലുള്ള ഗുണം, നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ അവസരങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. പല ആൾക്കാർക്കും വരുന്ന അബദ്ധം എന്താ? അവസരങ്ങൾ വരുമ്പോൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല. പ്രിപ്പയർഡായി ഇരുന്നാൽ അവസരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു വസ്തുത. അതുകൊണ്ട് നമുക്കും തുടങ്ങാം ഈ ഒരു ശീലം, എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രിപ്പയർഡായിരിക്കുന്ന ശീലം, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യാൻ പോണത് അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ശീലം. ഇപ്പോൾ പറഞ്ഞ ഈ 6 ശീലങ്ങളും ഏതൊരു വ്യക്തിക്കും അക്യൂർ ചെയ്യാൻ പറ്റുന്ന ശീലങ്ങളാണ്. ഇന്നു മുതൽ ഈ ശീലങ്ങൾ ആർജിച്ചെടുക്കാനായി ഒരു എഫേർട്ട് എടുക്കുക. ഈ ശീലങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ വലിയ വിജയമായി മാറാൻ കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതല്ലാതെ നമുക്ക് 5 പൈസ ചെലവില്ലാതെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന മറ്റേതെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതേപോലുള്ള മോട്ടിവേഷനായ, ഇൻസ്പിറേഷനായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, അല്ലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.